ബെറോസ് നടക്കുന്ന സമയം ലാലേട്ടനോട് അവസരം ചോദിച്ചു. അന്ന് അദ്ദേഹം നൽകിയ മറുപടി: സിനിമാ സീരിയൽ താരമായ മലയാളികൾക്ക് സുപരിചിതനാണ് ബാലാജി ശർമ്മ. വർഷങ്ങളായി അഭിനയ രംഗത്തുള്ള താരം ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. മോഹൻലാൽ സിനിമകളുടെയും ഭാഗമായി നടൻ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തി. ദൃശ്യം എന്ന ലാലേട്ടൻ്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിൽ ഒരു ചെറിയ റോളിൽ നടൻ അഭിനയിച്ചിരുന്നു. പിന്നീട് ഒപ്പം മിസ്റ്റർ ഫ്രോഡ്, വില്ലൻ, 1971 ബിയോണ്ട് ദി ബോർഡേഴ്സ് എന്നീ സിനിമകളിലും ലാലേട്ടനൊപ്പം ബാലാജി ശർമ്മ അഭിനയിച്ചിരുന്നു. ദൃശ്യത്തിൽ ഒരു ഹോട്ടൽ ഉടമയുടെ റോളിലാണ് നടൻ അഭിനയിച്ചത്. അതേസമയം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ലാലേട്ടനുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ബാലാജി ശർമ്മ മനസ്സ് തുറന്നിരുന്നു. ദൃശ്യം മുതൽ അദ്ദേഹത്തെ അടുത്തറിയാമെന്ന് ബാലാജി ശർമ്മ പറയുന്നു. എപ്പോൾ മെസ്സേജ് അയച്ചാലും ലാലേട്ടൻ മറുപടി തരാറുണ്ട്. ഒരിക്കൽ താൻ ചെയ്ത ഷോർട്ട് ഫിലിം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എൻ്റെ അഭ്യർത്ഥനയിൽ അദ്ദേഹം ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തു. പിന്നീട് ലാലേട്ടൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ബെറോസ് നടക്കുന്ന സമയം അതിൽ അവസരം ചോദിച്ച കാര്യവും ബാലാജി ശർമ്മ പറഞ്ഞു. ബെറോസ് നടക്കുന്ന സമയത്ത് ഞാൻ ലാലേട്ടനോട് വേഷം ചോദിച്ചു. ലാലേട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ എന്ന് പറഞ്ഞു. ഇല്ല, ഇതിൽ എല്ലാം ഫോറിൻ ആക്ടേഴ്സ് ആണ് ബാലാജി, സോറി എന്ന് പറഞ്ഞു. പുള്ളി തിരിച്ച് റിപ്ലൈ തന്നു. അദ്ദേഹത്തിന് അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും അദ്ദേഹം മറുപടി തന്നു, അവസരങ്ങൾ നമ്മൾ ചോദിച്ചാലേ കിട്ടുള്ളൂ. സിനിമയ്ക്ക് നമ്മളല്ല ആവശ്യം, നമുക്ക് സിനിമയാണ് ആവശ്യം. ചാൻസ് ചോദിക്കുന്നത് ഒരു കുറ്റമല്ല, ചാൻസ് ചോദിക്കണം. അവസരം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, നടൻ പറഞ്ഞു. സെറ്റിൽ ലാലേട്ടൻ അടുത്തുള്ളവരോട് എന്തെങ്കിലും തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. സിനിമയുമായി ബന്ധമില്ലാത്ത എന്തെങ്കിലും കോമഡിയൊക്കെയാണ് പറയുക. എന്നാൽ ഷോട്ടിന് സമയമാവുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം കഥാപാത്രമായി മാറും. കഥാപാത്രമാവുന്നത് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത രീതിയിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അത് സിദ്ദിഖ് തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലാലു ചില കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ തോന്നും അഭിനയം ഇത്ര ഈസിയാണോ എന്ന്. ഞാൻ അഭിനയിക്കുമ്പോൾ തോന്നും അഭിനയം ഇത്ര പ്രയാസമുള്ളതാണോ എന്ന്. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് പോലെയല്ല പുള്ളി. അവിടെയുള്ള ആ സമയത്ത് ചെയ്യുക പോവുക കട്ട് പറയുമ്പോൾ പുള്ളി വേറെ കഥയിലേക്ക് പോവും. അദ്ദേഹം ഒരു ജീനിയസ് തന്നെയാണ്, അഭിമുഖത്തിൽ ബാലാജി ശർമ്മ പറഞ്ഞു. എല്ലാവരും സിനി ടൗൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്നാമത്തെ ഓക്കെ.